സ്വയം പ്രഖ്യാപിച്ച ചില പാളിച്ചകളിൽ വിശദീകരണം ചോദിച്ച സംസ്ഥാന ഗവർണറോടെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ കണക്കുകൾ അവതരിപ്പിച്ച മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനവും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖവും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും അൻവറും പറഞ്ഞ കാര്യങ്ങളിലും സർക്കാരിനോട് ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടതാണ് പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കം മറുപടി വൈകിയതിൽ ചീഫ് സെക്രട്ടറിയോടും പോലീസ് മേധാവിയോടും നേരിട്ടെത്താൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എത്തിയില്ല ഗവർണറുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിന്നീട് വൈകി മറുപടി നൽകിയെങ്കിലും വ്യക്തതയുള്ള ഉത്തരങ്ങളായിരുന്നില്ല ഫോൺ ചോർത്തൽ നടന്നില്ലെന്ന മറുപടി ചീഫ് സെക്രട്ടറിയും നൽകി ഇതിനിടെ ഗവർണർ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ സംസ്ഥാന പോലീസ് പത്രക്കുറിപ്പ് ഇറക്കി അസാധാരണ നടപടി ഗവർണറെ ഇകഴ്ത്താനുള്ള നീക്കമായിരുന്നു എന്നത് വ്യക്തമാണ് കേരളത്തിൽ വൻതോതിൽ അനധികൃത സ്വർണ്ണക്കടത്ത് നടക്കുന്നു എന്നും അതിൽ നിന്നുള്ള വൻ വരുമാനം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നു എന്നുമാണ് അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ സ്വർണക്കടത്തിൻ്റെ കേന്ദ്രം മലപ്പുറമാണെന്നും പറഞ്ഞു ഏവർക്കും അറിയാവുന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ നാവില്ലെന്ന് തന്നെ വന്നത് ശ്രദ്ധേയമായി വലിയ വാർത്തയായി വിവാദമായപ്പോൾ ഈ പരാമർശങ്ങൾ താൻ പറഞ്ഞതല്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം അതിൻ്റെ വിശ്വാസ്യത ഇപ്പോഴും ഉറപ്പായിട്ടുമില്ല രാജ്യദ്രോഹപരമായ കുറ്റകൃത്യം സംസ്ഥാനത്ത് നടന്നു വരുന്നത് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് തന്നെ അറിയിച്ചില്ല എന്നാണ് ഇത് സംബന്ധിച്ച ഗവർണറുടെ ചോദ്യം ന്യായമായ ചോദ്യമാണ് ഇക്കാര്യത്തിൽ അദ്ദേഹം വിശദീകരണം തേടുകയും ചെയ്തു ഇരുപത് ദിവസം വൈകിയ മറുപടിയിൽ മുഖ്യമന്ത്രി സ്വയം ന്യായീകരിക്കുകയാണ് ചെയ്തത് സ്വർണക്കടത്ത് തടയേണ്ടത് കസ്റ്റംസിൻ്റെ ചുമതലയാണെന്ന വിശദീകരണവും തൻ്റെ ഭരണചുമതല ഉള്ളിടത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടന്നാൽ അത് തൻ്റെ ചുമതല പരിധിയിൽ വരില്ലെന്നാണോ മുഖ്യമന്ത്രിയുടെ നിലപാട് അഥവാ ഇത് സംബന്ധിച്ച പരാമർശം താൻ പറഞ്ഞതല്ലെങ്കിൽ ആ മാധ്യമത്തിനെതിരെ എന്തുകൊണ്ട് നിയമ നടപടിയെടുത്തില്ല എന്ന ഗവർണറുടെ ചോദ്യം ഏറെ പ്രസക്തമാണ് എന്തൊക്കെയോ ഒളിക്കാനുള്ള ശ്രമമായോ മുഖ്യമന്ത്രിയുടെ നടപടിയെ കാണാനാകും സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ ഗവർണറാണെന്ന് ആർക്കും അറിയാമെന്നിരിക്കെ ഗവർണർ അനാവശ്യമായി ഇടപെടുന്നു എന്ന മുഖ്യമന്ത്രിയുടെ പരാതിയിൽ കഴമ്പില്ല ഭരണം സംബന്ധിച്ച സുപ്രധാന വിവരങ്ങൾ ഗവർണറെ അറിയിക്കേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട് അതുണ്ടായില്ലെങ്കിൽ വിശദീകരണം ചോദിക്കാൻ ഗവർണർക്ക് അധികാരവുമുണ്ട് തൻ്റെ നടപടിയെ ചോദ്യം ചെയ്ത മുഖ്യമന്ത്രിയുടെ നടപടി രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഗവർണർ ഒരുങ്ങുന്നത് വിരട്ടലിൽ വീഴുന്ന ആളല്ല ആരിഫ് മുഹമ്മദ് ഖാൻ പൊടുന്നനെ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചും പിന്നാലെ ആശയക്കുഴപ്പമുണ്ടാക്കിയും പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്ന പിണറായി ശൈലിയെ കൃത്യമായി പിടികൂടുകയാണ് ഗവർണർ ചെയ്തിരിക്കുന്നത്